കോമൺവെൽത്ത് മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയുടെ മെഡൽ സാധ്യതയുള്ള മത്സരങ്ങൾ പരിശോധിച്ചപ്പോൾ കടുത്ത കായിക പ്രേമിയുടെ പോലും മനസ്സിൽ വരാത്ത പേരാണ് ലോൺ ബോൾ. പ്രതീക്ഷകൾ ഒരുപാടുള്ള ഭാരോദ്വഹനം, ബാഡ്മിന്റൺ, ബോക്സിംഗ്, ടേബിൾ ടെന്നീസ് മത്സരങ്ങളിൽ ഇന്ത്യ വിജയങ്ങൾ നേടുമ്പോൾ കായികാസ്വാദകർക്ക് അത്ഭുതമായി ലോൺ ബോളിൽ ഇന്ത്യ സുവർണ നേട്ടത്തിലെത്തി. ഫൈനൽ പ്രവേശനം പോലും വലിയ നേട്ടമാകുന്നിടത്ത് നിന്ന് ഫൈനലിൽ ശക്തരായ ദക്ഷിണാഫ്രിക്കയെ 17-10 എന്ന സ്കോറിന് ഇന്ത്യ തകർത്തു. കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ നേട്ടത്തിനൊപ്പം മാത്രമാണ് നമ്മളിൽ പലരും ലോൺ ബോൾ എന്ന മത്സരത്തെക്കുറിച്ച് അറിയുന്നത്. ശരിക്കും എങ്ങനെയാണ്, എന്താണ് ലോൺ ബോൾ മത്സരം? സാധാരണ സിംഗിൾസ്, ഡബിൾസ്, ട്രിപ്പിൾസ്, ഫോർസ് എന്ന രീതിയിൽ 4 വിഭാഗത്തിലാണ് ലോൺ ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യ സ്വർണം നേടിയത് ഫോർസ് വനിതാ വിഭാഗത്തിലാണ്. 4 പേർ ഒരു ടീമിൽ മത്സരിക്കുന്ന വിഭാഗം. സാധാരണ ബോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുവശവും ചെറുതായി പരന്നിരിക്കുന്ന തരത്തിലാണ് ലോൺ ബോൾ മത്സരത്തിലെ ബോൾ. ലോൺ എന്നു പേരുള്ള മത്സര പ്രതലത്തിൽ ഈ ബോളുകൾ ഉരുട്ടിവിടുന്ന രീതിയിലാണ് ലോൺ ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. 1500 ഗ്രാം ആണ് ഈ ബോളുകളുടെ ഭാരം. മത്സരം ടോസിലൂടെയാണ് തുടങ്ങുന്നത്. ടോസ് ലഭിക്കുന്ന ടീം മത്സരത്തിൽ ലഭിക്കുന്ന ചെറിയ ബോൾ ഉപയോഗിച്ച് ത്രോ ചെയ്ത് ഒരു പോയിന്റ് സെറ്റ് ചെയ്ത് വെക്കും. ഇതാണ് ജാക്ക്. മത്സരത്തിൽ വലിയ ബോൾ ജാക്കിന്റെ അടുത്ത് ഉരുട്ടിയെത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് ടീമിന്റെ ബോളാണോ ജാക്കിന് ഏറ്റവും അടുത്തെത്തുന്നത് അവർക്ക് പോയിന്റ് ലഭിക്കുന്ന രീതിയിലാണ് മത്സരം. ലോണിനെ ചുറ്റി 15 എൻഡിൽ നിന്നാണ് മത്സരം. ഓരോ എൻഡിലും 8 ത്രോകൾ വീതം ലഭിക്കും. നിലത്തുകൂടി ഉരുട്ടിവിടുന്ന ബോൾസിൽ എത്ര എണ്ണം എതിർ ടീമിനേക്കാൾ ജാക്കിന്റെ അടുത്ത് എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ച് അത്രയും പോയിന്റുകൾ ലഭിക്കും. 15 എൻഡുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ എൻഡിലും ലഭിച്ച പോയിന്റുകൾ കൂട്ടി കൂടുതൽ പോയിന്റ് നേടുന്ന ടീം വിജയിയായി മാറും. കേൾക്കുമ്പോൾ ഈ പന്തുരുട്ടൽ എളുപ്പമായി തോന്നിയേക്കാം. പക്ഷേ രണ്ടു വശം ചെറുതായി പരന്നിരിക്കുന്ന രൂപത്തിലുള്ള ബോൾ ഉരുട്ടുമ്പോൾ നേരെ പോകണമെന്നില്ല. പരിശീലനത്തിലൂടെ സ്വായത്തമാക്കുന്ന തന്ത്രങ്ങളാണ് ലോൺ ബോൾ മത്സരത്തിൽ ടീമുകളെ വിജയത്തിലെത്തിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ലൗലി ചൗബേ, പിങ്കി, നയൻമണി, രൂപാറാണി എന്നിവരാണ് മത്സരിച്ചത്. ഫൈനലിന്റെ തുടക്കം മുതൽ ലീഡ് നേടിയ ഇന്ത്യക്കെതിരെ മത്സരത്തിന്റെ അവസാന 2 എൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ 2 പോയിന്റ് വ്യത്യാസത്തിലെത്തിയതാണ് ദക്ഷിണാഫ്രിക്ക. പക്ഷേ മത്സരത്തിന്റെ അവസാന സമയത്ത് വീണ്ടും ആഞ്ഞടിച്ച് ഇന്ത്യ ചരിത്ര വിജയം തന്നെ നേടി. 1930 പ്രഥമ കോമൺവെൽത്ത് ഗെയിംസ് മുതൽ ലോൺ ബോൾ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. 2022 ഇന്ത്യ സ്വർണം നേടുന്നതുവരെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കായികാസ്വാദകർക്കും പരിചിതമല്ലാതിരുന്ന ലോൺ ബോൾ മത്സരം ഈ ഒരൊറ്റ വിജയത്തിലൂടെ കായിക പ്രേമികളുടെ ഇഷ്ട മത്സരങ്ങളുടെ പട്ടികയിലേക്ക് കയറുകയാണ്. ലോൺ ബോൾ മത്സരത്തിന്റെ നിയമങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയാൽ ഗോട്ടികളി പോലെ എളുപ്പമുള്ള കളിയായി ഇത് മാറാവുന്നതേ ഉള്ളൂ.